നമ്മളെല്ലാവരും ഓണത്തിന് വടംവലി കണ്ടിട്ടുള്ളവരല്ലേ? അതെ, ടഗ് ഓഫ് വാർ തന്നെ. എന്നാൽ ഓണത്തിന് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും പല വടംവലികളും നടക്കാറില്ലേ? കൺഫ്യൂസ്ഡായോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്പിരിച്വൽ വടംവലിയുടെ കാര്യമാണ്. അനുദിന ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഓരോ സിറ്റുവേഷനും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഈ സ്പിരിച്വൽ വടംവലിയുടെ ഔട്ട്കം അല്ലേ? ഈ സ്പിരിച്വൽ വാർഫെയർ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു പ്രയത്നമല്ലേ? ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൽ. ഈ സ്പിരിച്വൽ ടഗ് ഓഫ് വാർ നമ്മളെയൊക്കെ കാൾ അനുഭവിച്ചൊരു വ്യക്തിയുണ്ട്, പൗലോസ് ശ്ലീഹ. അതുകൊണ്ടായിരിക്കില്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:15-25 വരെയുള്ള തിരുവചനങ്ങളിൽ അദ്ദേഹം നമ്മോട് ഈ ടഗ് ഓഫ് വാറിനെ കുറിച്ചും പാപത്തോടൊരു നോ പറഞ്ഞ് ഈശോയോട് അതിനേക്കാൾ വലിയൊരു രസ് പറയാനും നവീകരിക്കപ്പെട്ട ആത്മാവോടും മനസ്സോടുമൊക്കെ കൂടി ജീവിക്കാനുമൊക്കെ പറയുന്നത്. പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂതകാലവും പാപജീവിതത്തോടും എല്ലാം അദ്ദേഹത്തെ കുടുക്കി വെച്ചിരുന്ന ഒരു അഡിക്ഷൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു അഡിക്ഷൻ നമുക്കില്ലേ? ഈ അഡിക്ഷനിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ പ്രാർത്ഥനയ്ക്കും ഈശോയുടെ വചനങ്ങൾക്കും ഈശോയുടെ കരുണയ്ക്കുമൊക്കെ സാധിക്കുമെന്നുള്ള സത്യമാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും രണ്ട് വോയിസുകൾ കേൾക്കാൻ പറ്റും. നന്മയുടെയും തിന്മയുടെയും വോയിസ്. ഇന്ന് മുതലെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നന്മയുടെ വോയിസ് തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്നുള്ള ഡിസിഷൻസ് എടുക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം. You're listening to Heavenly Voice from Karis Youth.